മൈത്രി ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾക്ക് തന്നെ ദെയ്യവും കരുണയുമുള്ള ചിന്തകൾ അയയ്ക്കുക നിങ്ങൾ സന്തോഷമുള്ള ഒരു സമയത്തെപ്പറ്റി ഓർക്കുക സന്തോഷമുള്ള ആ അനുഭവം ഉയരുന്ന സമയത്ത് നിങ്ങളുടെ നെഞ്ചിന് മധ്യത്തിൽ ആയി ഊഷ്മളവും സുഖകരവുമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും ഈ അനുഭവം ഉണരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്കു തന്നെ സത്യസന്ധമായി സന്തോഷം നേരുക ഞാൻ സന്തോഷവാനാകട്ടെ എന്നിൽ സന്തോഷം നിറയട്ടെ ഞാൻ സമാധാനമുള്ളവനും സന്തോഷമുള്ളവനും ആയിത്തീരട്ടെ ഞാൻ ദെയ്യുള്ളവനും സന്തോഷവാനും ആയിട്ട് തീരട്ടെ കുശലമായിട്ടുള്ള ഏത് തരം ചിന്തകളും ഇങ്ങനെ നിങ്ങൾക്ക് വിചാരിക്കാം ആ ചിന്തകളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അനുഭവിക്കണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം സത്യസന്ധം ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആശംസ സത്യസന്ധം അല്ലെങ്കിൽ അത് ഒരു മന്ത്രമായിട്ട് തീരും അത് വെറും ഒരു പ്രസ്താവനയായിട്ട് തീരും ആവർത്തിച്ച് വിരസമായിട്ടുള്ള യാതൊരു അർത്ഥവുമില്ലാത്ത പ്രസ്താവന അപ്പോൾ നിങ്ങൾ പുറമേ ഈ പ്രസ്താവനയെ ഉരുവിടുകയായിരിക്കും പക്ഷേ അകത്ത് നിങ്ങൾ ബാക്കിയുള്ള എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയായിരിക്കും അതിനാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്ന ഈ ആഗ്രഹം പിന്നീട് നിങ്ങൾ ഇത് കല്യാണമിത്രത്തിനു വേണ്ടി ആഗ്രഹിക്കും ഈ ആഗ്രഹത്തിന് ശരിയായിട്ടുള്ള അർത്ഥം ഉണ്ടായിരിക്കണം മാത്രമല്ല ഈ ആഗ്രഹത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കുകയും വേണം ഒരിക്കലും തുടർച്ചയായി സന്തോഷത്തിനുള്ള ആഗ്രഹത്തെ ഉരുവിടരുത് ഞാൻ സന്തോഷവാനാകട്ടെ ഞാൻ സന്തോഷവാനാകട്ടെ ഞാൻ സന്തോഷവാനാകട്ടെ ഞാൻ സന്തോഷവനാകട്ടെ എന്ന് ഉരുവിടേണ്ട ആവശ്യമില്ല ആ മൈത്രി മൈത്രിഭാവനയുടെ അനുഭവം അല്പം മങ്ങുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ആഗ്രഹിക്കുക ആശംസിക്കുക പിരിമുറുക്കത്തെ അയച്ചുവിടുക പറയുന്ന കാര്യം ധ്യാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനായി ഓരോ പ്രാവശ്യവും ആഗ്രഹിച്ചതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ തലയിലും മനസ്സിലും അല്പം സമ്മർദ്ദവും പിരിമുറുക്കവും ഉണ്ടാകും അതിനെ ഉപേക്ഷിക്കുക മനസ്സിനെ പൂർണ്ണമായിട്ടും റിലാക്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അയച്ചു വിട്ടുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മനസ്സ് തുറക്കുന്നതായും മനസ്സ് ശാന്തമാകുന്നതായും നിങ്ങൾക്ക് അനുഭവമാകും പക്ഷേ ഇത് ഒരിക്കൽ മാത്രമേ ചെയ്യാവൂ ആ സമ്മർദ്ദം പോയിട്ടില്ല എങ്കിൽ ഒരിക്കലും കാര്യമാക്കേണ്ടതില്ല നിങ്ങൾ ആ ധ്യാന വസ്തുവിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ഉപേക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ ആസ്ഥാനം നിങ്ങളുടെ ആസ്ഥാനത്തേക്ക് തിരിച്ചു വരാതെ ഒരിക്കലും തുടർച്ചയായി നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ചെയ്യരുത് അല്ലെങ്കിൽ അയച്ചുവിടരുത് എപ്പോഴും ശാന്തമായിട്ടുള്ള നിങ്ങളുടെ ശ്രദ്ധയെ സുഖകരമായിട്ടുള്ള ആ അനുഭവത്തിന് വളരെ മൃദുലമായി തിരിച്ചു കൊണ്ടുവരിക എങ്ങനെയാണ് ഇരിക്കേണ്ടത് നിങ്ങൾ ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ ശരീരത്തെ അനക്കരുത് ഒട്ടും തന്നെ അനക്കരുത് നിങ്ങളുടെ പുറം നിവർത്തി വയ്ക്കുക എന്നാൽ ഒരുപാട് മുറുക്കി വയ്ക്കരുത് നട്ടല്ലിൻ്റെ ഓരോ കശേരുകകളും ഒന്നിനു മുകളിൽ ഒന്നായി സുഖകരമായി വെച്ച് നിവർത്തിയിരിക്കണം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നെഞ്ച് അല്പം മുന്നോട്ട് തള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൈത്രിഭാവം പ്രസരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങളുടെ കാലുകൾ സുഖകരമായി വയ്ക്കുക നിങ്ങൾ കാലുകൾ വളരെ ദൃഢമായി മടക്കി വെച്ചു കഴിഞ്ഞാൽ അതിലുള്ള രക്തചംക്രമണം നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കാലുകൾ മരവിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദനയുണ്ടാകും നിങ്ങൾ ഒരു കുഷണിലോ അല്ലെങ്കിൽ ചേറിലോ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പം ഒന്നും ഇല്ല നിങ്ങൾ ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ പുറകിൽ ചാരി ഇരിക്കരുത് ചാരി ഇരുന്നു കഴിഞ്ഞാൽ പുറമെയുള്ള എനർജിയുടെ പ്രവാഹം നിൽക്കും എന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം വരും അതിനാൽ സുഖകരമായിട്ടുള്ള രീതിയിൽ ഇരിക്കുക ദയവ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ശരീരം ഒട്ടും തന്നെ അനക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാൽ വിരലുകളെ അനക്കരുത് നിങ്ങളുടെ കയ്യിൽ വിരലുകളെ അനക്കരുത് ചൊറിയരുത് ഉരസരുത് നിങ്ങളുടെ ശരീരത്തെ ആട്ടരുത് നിങ്ങളുടെ ഇരിപ്പിനെ ഒട്ടും തന്നെ മാറ്റരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമയെ പോലെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ എളുതി അത് നിങ്ങളുടെ സാധനയെ ബാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനയിൽ വളരെ പെട്ടെന്ന് പുരോഗമിക്കാൻ സാധിക്കില്ല നിങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തു നിന്നും നിങ്ങൾ ഊഷ്മളവും ഉജ്ജ്വലവുമായിട്ടുള്ള മൈത്രിഭാവത്തെ നിങ്ങൾ പ്രസരിപ്പിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സന്തോഷം ആശംസിക്കുകയാണ് ആ അനുഭവത്തെ നിങ്ങളുടെ ഹൃദയമധ്യത്തിൽ നിങ്ങൾ അനുഭവിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ കാണും നിങ്ങളുടെ മനസ്സ് മറ്റു പലതിലേക്കും പോവുകയാണ് ഇത് സാധാരണമായിട്ടുള്ള കാര്യമാണ് വരുന്ന ചിന്തകൾ ചിന്തകൾ ഒരിക്കലും നിങ്ങളുടെ ശത്രുക്കളല്ല അതിനാൽ അവയോട് യുദ്ധം ചെയ്യരുത് അവയെ തള്ളി മാറ്റാൻ ശ്രമിക്കരുത് ഒരുപാട് ചിന്തകൾ വന്ന് നിങ്ങളെ ധ്യാനത്തിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾ മൈത്രി ഭാവത്തെ അനുഭവിക്കുന്നില്ല അതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ആശംസിക്കുന്നു ഇല്ല അപ്പോൾ ആ വന്ന ചിന്തകളെ നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങൾ ചിന്തകളുടെ ഇടയ്ക്കാണെങ്കിൽ പോലും ആ ചിന്തകളെ ഉപേക്ഷിക്കുക ആ ചിന്തകളെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക ആ ചിന്തകളെപ്പറ്റി ചിന്തിക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് ആ സമയത്ത് ആ ചിന്തകൾ എത്ര പ്രാധാന്യമുള്ളതെന്ന് തോന്നുകയാണെങ്കിലും അതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം ഈ സമയത്ത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് കൂടിയുണ്ട് പിരിമുറുക്കത്തെ ശ്രദ്ധിക്കുക നിങ്ങളുടെ തലയിലും മനസ്സിനുമുള്ള പിരിമുറുക്കത്തെയും സമ്മർദ്ദത്തെയും ശ്രദ്ധിക്കുക ഇനി റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ വിടുക ആ സമ്മർദ്ദം തുറക്കുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും മനസ്സ് തുറക്കപ്പെടുന്നതായും അതേപോലെ തന്നെ റിലാക്സ് ആകുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും അതിനുശേഷം മനസ്സ് വളരെ സമാധിഷ്ടമാകുകയും ശാന്തമാകുകയും ചെയ്യും ഈ സമയത്ത് അവിടെ ചിന്തകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല മനസ്സ് പൂർണ്ണമായും ശുദ്ധവും ജാഗ്രതയും ഉള്ളതായിരിക്കും ഉടൻ തന്നെ ആ മനസ്സിനെ നിങ്ങളുടെ ധ്യാന വസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അതായത് മൈത്രി ഭാവന എന്നിട്ട് നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനായി ആശംസിക്കുക നിങ്ങളുടെ മനസ്സ് എത്ര തവണ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു എന്നത് കാര്യമാക്കേണ്ടതില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നിങ്ങളുടെ മനസ്സ് ഒരു ചിന്തയാൽ വ്യതിചലിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അറിയണം ഇതേ കാര്യം തന്നെയാണ് നിങ്ങളുടെ മനസ്സിനെ ഏതെങ്കിലും സംവേദന അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് മൈത്രി ഭാവത്തിൽ നിന്നും വ്യതിചലിച്ചു എന്ന് അറിയുക എന്നിട്ട് അതിനെ ഉപേക്ഷിക്കുക എന്നിട്ട് നിങ്ങളുടെ തലയിലും മനസ്സിനുമുള്ള പിരിമുറുക്കത്തെയും സമ്മർദ്ദത്തെയും നിങ്ങൾ റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ അയച്ചുവിടുക എന്നിട്ട് പതുക്കെ ആ ശാന്തമായിട്ടുള്ള മനസ്സിൻ്റെ ശ്രദ്ധയെ വീണ്ടും നിങ്ങളുടെ ധ്യാനാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ജാഗ്രതയെ ശക്തിപ്പെടുത്തുക ഓരോ സമയത്തും നിങ്ങൾ നിങ്ങളുടെ അന്യ ചിന്തകളെ അല്ലെങ്കിൽ നീവരണങ്ങളെ ഉപേക്ഷിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ ചലനം കൊണ്ടുണ്ടായിട്ടുള്ള ആ സമ്മർദ്ദത്തെ അയച്ചുവിടുന്ന സമയത്ത് വീണ്ടും ശാന്തമായിട്ടുള്ള ആ ശ്രദ്ധയെ തിരിച്ച് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ ജാഗരൂകതയെ നിങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് സതിയെ നിങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് അതിനാൽ നിങ്ങൾ കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിമർശിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ സംവേദനകൾ അതേപോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ ഇവയെല്ലാം അമർത്തേണ്ട നശിപ്പിക്കേണ്ട നിങ്ങളുടെ ശത്രുക്കളാണെന്ന് നിങ്ങൾ കരുതരുത് ഈ തരത്തിലുള്ള വിമർശനാത്മകമായിട്ടുള്ള കഠിനഹൃദയത്തോടു കൂടിയിട്ടുള്ള ചിന്തകളും അനുഭവങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ദ്വേഷമാണ് ഈ ദ്വേഷം സന്തോഷത്തോടു കൂടി എല്ലാറ്റിനെയും സ്വീകരിക്കുക എന്ന അഭ്യാസത്തിന് തീർത്തും വിരുദ്ധമാണ് മൈത്രി ഭാവവും മൈത്രിയോടുകൂടി സ്വീകരണവും രണ്ടും രണ്ട് വാക്കുകളാണെങ്കിൽ കൂടി അവ അടിസ്ഥാനകരമായി ഒരു കാര്യത്തെ തന്നെയാണ് പറയുന്നത് അതിനാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ദെയുള്ളവരായിട്ടിരിക്കുക ഇതിനെ വിനോദകരമായിട്ടുള്ള ഒരു കളിയായിട്ടെടുക്കുക ഒരിക്കലും യുദ്ധം ചെയ്യേണ്ടുന്ന ഒരു ശത്രുവായിട്ട് എടുക്കരുത് ഓരോ ചിന്തകൾക്ക് ശേഷവും അനുഭവങ്ങൾക്ക് ശേഷവും വൈകാരിക ചിന്തകൾക്ക് ശേഷവും ഉണ്ടായിട്ടുള്ള സമ്മർദ്ദത്തെയും പിരിമുറുക്കത്തെയും റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ അയച്ചുവിടുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സമ്മർദ്ദത്തെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ തൃഷ്ണയെയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് ഇതിനെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെന്നാൽ തൃഷ്ണയാണ് എല്ലാ ദുഃഖങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ സമ്മർദ്ദത്തിലും പിരിമുറുക്കത്തിലുമാണ് നിങ്ങളുടെ തെറ്റായിട്ടുള്ള ചിന്തകളും അതേപോലെ തന്നെ ഇത് ഞാനാണ് എന്ന ഭാവവും നിലകൊള്ളുന്നത് തൃഷ്ണയും ആത്മഭാവവും ആത്മഭാവം എന്നാൽ തെറ്റായിട്ടുള്ള ഞാൻ എന്ന ചിന്ത തൃഷ്ണയും ആത്മഭാവവും ആണ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലും തലയിലും ഉള്ള സമ്മർദ്ദവും പിരിമുറുക്കവും ആയി പ്രകടമാകുന്നത് നിങ്ങൾ ആ സമ്മർദ്ദത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് എന്തെന്നാൽ നിങ്ങളുടെ തൃഷ്ണയെയും അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള ഞാൻ എന്നുള്ള തിരിച്ചറിവിനെയും അതുമൂലമുണ്ടായിട്ടുള്ള എല്ലാ ചിന്തകളെയും സംവേദനകളെയും മനോവികാരങ്ങളെയും അത് ഉണർന്ന ഉടനെ തന്നെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കുന്നതും എന്നിട്ട് കൂടുതൽ സന്തോഷവാനും എപ്പോഴും കൂടുതൽ ഉത്സാഹമുള്ളതായിട്ടും നിലനിൽക്കുന്നത് നിങ്ങൾ അങ്ങനെ നിശ്ചലമായി ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും സംവേദന ഉണരുന്നതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടാം ചൂട് അനുഭവപ്പെടാം പിരിമുറുക്കം അനുഭവപ്പെടാം നിങ്ങൾക്ക് ചുമയ്ക്കാൻ തോന്നാം ചിലപ്പോൾ തുമ്മാൻ തോന്നാം ചിലപ്പോൾ വേദനയുണ്ടാകും പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒട്ടും തന്നെ ഇളക്കരുത് ആ തരത്തിലുള്ള സംവേദന ഉണരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ഉടൻ തന്നെ ആ സംവേദനയ്ക്ക് പോകും അത് ഒരു ചൊറിച്ചിലാകാം ചുമയ്ക്കാനുള്ള തോന്നലാവാ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് നയിക്കേണ്ട ആവശ്യമില്ല മനസ്സ് സ്വയം അങ്ങോട്ട് പോകും മനസ്സ് ആദ്യം വിചാരിക്കുന്നത് ആ സംവേദനയെ പറ്റിയിട്ടായിരിക്കും ഇത് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് എന്നെ ശല്യപ്പെടുത്തുന്നത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വേദനയെ ഞാൻ വെറുക്കുന്നു എന്തുകൊണ്ടാണ് ഇത് പോകാത്തത് ഇതിനെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ തരത്തിലുള്ള ചിന്തകൾ പുലർത്തുന്ന സമയത്ത് ഈ സംവേദന കൂടുതൽ ശക്തിയുള്ളതും വളരെ തീക്ഷണമായതും ആയിട്ട് തീരും ഇത് ശരിക്കും മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിട്ട് തീരും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് അനങ്ങേണ്ടി വരും എന്നാൽ നിർദ്ദേശം ഇതാണ് ഒരു കാരണത്താലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അനക്കരുത് അതിന് പകരം മനസ്സിൻ്റെ അനക്കത്തെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ആ അനുഭവത്തെ അവിടെ തന്നെ തുടരാൻ വേണ്ടി നമ്മൾ അനുവദിക്കുക തുറക്കുക ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സ് ആ ചൊറിച്ചിൽ അല്ലെങ്കിൽ ചുമ അവയിലേക്ക് പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ആ സംവേദനയെക്കുറിച്ചാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ആ ചിന്തകളെ ഉപേക്ഷിക്കുക അവയെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക അടുത്തതായി നിങ്ങളുടെ മനസ്സിലും തലയിലും ഉള്ള സമ്മർദ്ദത്തെയും പിരിമുറുക്കത്തെയും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ അയച്ചുവിടുക ഓരോ പ്രാവശ്യവും ഒരു സംവേദന അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവം ഉണരുന്ന സമയത്ത് മനസ്സ് അതിൽ തന്നെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത് കാണാം മനസ്സിൻ്റെ ഈ പിരിമുറുക്കത്തെയാണ് നമ്മൾ ദ്വേഷം എന്ന് വിളിക്കുന്നത് അതിനാൽ നമ്മൾ സ്വയം തുറക്കുക എന്നിട്ട് ആ ചൊറിച്ചിൽ അല്ലെങ്കിൽ വൈകാരിക ഭാവത്തെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക ഓർക്കുക ആ സമ്മർദ്ദം ഉടൻ തന്നെ പോയിട്ടില്ലെങ്കിൽ ഒട്ടും തന്നെ കാര്യമാക്കേണ്ടതില്ല ഈ വർത്തമാന ക്ഷണത്തിലെ സത്യം അല്ലെങ്കിൽ ധർമ്മം എന്തെന്നാൽ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവേദന ഉണരുന്ന സമയത്ത് അത് അവിടെ ഉണ്ട് ഈ ധർമ്മത്തോട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ദുഃഖിതനാകുമോ ഇല്ലയോ എന്നുള്ളത് ഈ ചൊറിച്ചലിനെ തടയാൻ ശ്രമിക്കുന്നതും ഈ ചൊറിച്ചലിനെ പോകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള വേദനകൾ ഉണ്ടാക്കും അഞ്ച് സ്കന്ധങ്ങൾ ഈ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രക്രിയകൾ സംഭവിക്കുന്നത് അഞ്ച് പലതരത്തിലുള്ള തരത്തിലുള്ള കാരണങ്ങളാലാണ് അവയാണ് അഞ്ച് സ്കന്ധങ്ങൾ എന്ന് വിളിക്കുന്നത് അവ ശരീരം അല്ലെങ്കിൽ രൂപം ഫീലിംഗ് അല്ലെങ്കിൽ വേദന പെർസെപ്ഷൻ അല്ലെങ്കിൽ സംഖ്യ തോട്ട് അല്ലെങ്കിൽ സംസ്കാരം കോൺഷ്യസ്നസ് അല്ലെങ്കിൽ വിജ്ഞാനം നിങ്ങൾക്ക് കാണാൻ കഴിയും ഫീലിംഗ് അല്ലെങ്കിൽ വേദന ഒരു കാര്യമാണ് തോട്ട്സ് അല്ലെങ്കിൽ സംസ്കാരം മറ്റൊരു കാര്യമാണ് നമ്മൾ നമ്മളുടെ ഫീലിംഗ് അല്ലെങ്കിൽ വേദനകളെ ചിന്തകൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വേദനകളോടുള്ള നിങ്ങളുടെ ഈ നിയന്ത്രണം ആ വേദനകളെ കൂടുതൽ വലുതും തീക്ഷ്ണവും ആക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് വലുതാകും അല്ലെങ്കിൽ ദുഃഖകരമാകും അവസാനം ആ സംവേദനകളെ അല്ലെങ്കിൽ മനസ്സിൻ്റെ വൈകാരിക അനുഭവങ്ങളെ നിങ്ങൾക്ക് സഹിക്കാൻ തന്നെ സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഇളകേണ്ടി വരും നിങ്ങൾ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അല്പമെങ്കിലും ഇളക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ധ്യാനത്തിൻ്റെ നിരന്തരതയെ ബാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതെല്ലാം ആദ്യം മുതൽ ചെയ്യേണ്ടി വരും അതിനാൽ സംവേദനകൾ അല്ലെങ്കിൽ വൈകാരിക അനുഭവങ്ങളെ പറ്റിയുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക എന്നതിന് അർത്ഥം ആ അനുഭവങ്ങളെ അല്ലെങ്കിൽ ആ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ തൃഷ്ണയെ ഉപേക്ഷിക്കുകയാണ് ഇത് നേരെ ദുഃഖത്തിൻ്റെ നിരോധത്തിന് സഹായിക്കും അടുത്തതായി നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ സംവേദനയ്ക്ക് ചുറ്റും മനസ്സ് ഇറുകി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അതിനോടുള്ള ആ ദ്വേഷത്തെ നിങ്ങൾ പോകാൻ സമ്മതിക്കണം ആ ചൊറിച്ചിൽ അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ സംവേദന അല്ലെങ്കിൽ വൈകാരിക അനുഭവം അതിനെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുക അതിനെ എപ്രകാരമോ അപ്രകാരം തന്നെ നോക്കിക്കാണുക ആകാശത്തിൽ ഉള്ള നീർക്കുമിളകൾ ആ നീർക്കുമിളകൾ ആകാശത്തിൽ ഫ്രീ ആയി പൊങ്ങിക്കിടക്കും കാറ്റ് ഏത് ദിശയിലേക്ക് വീശിയാലും ആ കുമിളകൾ ആ ദിശയിലേക്ക് പോകും കാറ്റ് മറ്റൊരു ദിശയിലേക്ക് വീശുകയാണെങ്കിൽ ഈ കുമിളകളും ഒട്ടും തന്നെ പ്രതിരോധിക്കാതെ ആ ദിശയിലേക്ക് പോകും ഈ അഭ്യാസത്തിൻ്റെ ഉദ്ദേശം ഈ വർത്തമാനക്ഷണത്ത് ഏതൊന്ന് ഉണരുന്നുവോ അതിനെ അതേപോലെ തന്നെ കൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി വീണ്ടും മനസ്സിലും തലയിലുമുള്ള ആ സൂക്ഷ്മമായിട്ടുള്ള സമ്മർദ്ദത്തെയും പിരിമുറുക്കത്തെയും ശ്രദ്ധിക്കുക എന്നിട്ട് അതിനെ റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ അയച്ചുവിടുക എന്നിട്ട് മനസ്സിനെ വീണ്ടും ഹൃദയത്തിൽ നിന്ന് പ്രസരിക്കുന്ന ആ മൈത്രി ചിന്തയിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾക്ക് സ്വയം സന്തോഷം ആശംസിക്കുക ഈ തരത്തിലുള്ള സംവേദനകളുടെയും അതേപോലെ തന്നെ വൈകാരിക അനുഭവങ്ങളുടെയും യഥാർത്ഥ പ്രകൃതം എന്തെന്നാൽ അത് ഉടൻ തന്നെ പോകുന്നതല്ല അതിനാൽ നിങ്ങളുടെ മനസ്സ് ധ്യാന വസ്തുവിൽ നിന്നും പല പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇതിലേക്ക് പോകുന്നതാണ് അതായത് നിങ്ങളുടെ തന്നെ സ്വന്തം സന്തോഷത്തിനു വേണ്ടിയുള്ള ആശംസ നിങ്ങൾ അനുഭവിക്കുന്നു അതിനെ പ്രസരിപ്പിക്കുന്നു ഇതിലേക്കും നിങ്ങളുടെ മനസ്സ് പോകും അല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള ആ ചിന്തകളിലേക്കും നിങ്ങളുടെ മനസ്സ് പോകും ഓരോ പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുന്ന സമയത്തും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക ഉപേക്ഷിക്കുക ഏത് ചിന്തകളായാലും ഉപേക്ഷിക്കുക സംവേദനകളായാലും വൈകാരിക അനുഭവങ്ങളായാലും അവയെ ഉപേക്ഷിക്കുക റിലാക്സ് അയച്ചുവിടുക സമ്മർദ്ദത്തെ അയച്ചുവിടുക ആ അനുഭവത്തിന് ചുറ്റും ഇറുകി പിടിച്ചിരിക്കുന്ന ആ മനസ്സിൻ്റെ ഇറുക്കത്തെ പോകാൻ സമ്മതിക്കുക ആ അനുഭവത്തെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക തിരിച്ചു വരിക നിങ്ങളുടെ ധ്യാന വസ്തുവിലേക്ക് തിരിച്ചു വരിക നിങ്ങളുടെ ധ്യാന വസ്തു ആ അനുഭവത്തെ പ്രസരിപ്പിക്കലും അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം സന്തോഷമുണ്ടാകാൻ ആശംസിക്കുകയും ആണ് അതുകൂടാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ ആശംസയെ അനുഭവിക്കുക എന്നുള്ളതാണ് മൈത്രിയെ പ്രസരിപ്പിക്കൽ ഓർക്കുക ആ ചിന്തകൾ സംവേദനകൾ അല്ലെങ്കിൽ വൈകാരിക അനുഭവങ്ങൾ അവിടെ തുടരുന്നത് ഒരു കുഴപ്പവും ഇല്ല എന്തെന്നാൽ ഈ വർത്തമാനകാലത്തിലെ സത്യം അതാണ് നിങ്ങൾക്ക് ഓർക്കാനുള്ള ഒരു ചുരുക്ക രൂപം ഡ്രോപ്സ് ആണ് ഡി ആർ ഒ പി എസ് എസ് ഡോൺ റെസിസ്റ്റ് ഓർ പുഷ് സോഫൻ ആൻഡ് സ്മൈൽ ഡോൺ റെസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടുക്കരുത് പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകറ്റരുത് സോഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചുവിടുക മൃദുവാക്കുക സ്മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഞ്ചിരിക്കുക ആ ചിന്തകളെയും സംവേദനകളെയും വൈകാരിക അനുഭവങ്ങളെയും അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക അവയെ അതല്ലാതെ മറ്റെന്തെങ്കിലും ആക്കി തീർക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് ഇനി നിങ്ങളുടെ തലയിലും മനസ്സിലുമുള്ള ആ സൂക്ഷ്മമായിട്ടുള്ള സമ്മർദ്ദത്തെയും പിരിമുറുക്കത്തെയും റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ അയച്ചുവിടുക എന്നിട്ട് ശാന്തമായിട്ടുള്ള നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും നിങ്ങളുടെ ധ്യാന വസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഇങ്ങനെ പത്ത് മിനിറ്റുകൾ ചെയ്തതിന് ശേഷം നിങ്ങൾ മൈത്രി ചിന്തകൾ ഒരു സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കല്യാണ മിത്രത്തിന് അയക്കാൻ തുടങ്ങുന്നു സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണ മിത്രം എന്നുള്ളത് ആ വ്യക്തിയാണ് ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അത് നിങ്ങളെ സന്തോഷവാനാക്കുന്നു ഈ മിത്രം നിങ്ങളുടെ ഒരേ ലിംഗത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കണം ആ വ്യക്തി ജീവിച്ചിരിക്കണം നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം ആയിരിക്കരുത് ഇപ്പോൾ ഇത് കൊണ്ട് കുഴപ്പമില്ല പിന്നീട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും മൈത്രിയുടെ വിചാരങ്ങൾ അയയ്ക്കാൻ തുടങ്ങും എന്നാൽ ഇപ്പോൾ അഭ്യസിക്കുന്ന സമയത്ത് മറ്റൊരു സുഹൃത്തിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കല്യാണ മിത്രത്തിന് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രണ്ടിന് മൈത്രി ചിന്തകൾ അയക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അത് മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റരുത് നിങ്ങൾ നിങ്ങളുടെ മൂന്നാമത്തെ ജാനാ സ്റ്റേറ്റ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അവസ്ഥ എത്തുന്നതുവരെ ഒരേ കല്യാണമിത്രവുമായി നിങ്ങൾ തുടരണം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സന്തോഷത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അതിനുശേഷം മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ പറയണം ഞാൻ സന്തോഷവും ശാന്തിയുമുള്ള ഈ അനുഭവം എനിക്ക് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് പോലെ അത് സന്തോഷമാകാം ആനന്ദ ആകാം മറ്റെന്തെങ്കിലും ആകാം ഞാൻ ഇതേ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സന്തോഷമുണ്ടാകട്ടെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ നിങ്ങൾ സ്വസ്ഥനാകട്ടെ എന്നിട്ട് നിങ്ങൾ ഈ മൈത്രിയുടെ അനുഭവത്തെ സമാധാനത്തെ നിങ്ങളുടെ മിത്രത്തിലേക്ക് പ്രസരിപ്പിക്കുക അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുക ആ ആത്മാർത്ഥമായിട്ടുള്ള അനുഭവത്തെ അനുഭവിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിട്ട് നിങ്ങൾ ആ അനുഭവത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കണം വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ സങ്കല്പം നിങ്ങൾ നിങ്ങളുടെ മിത്രത്തെ നിങ്ങളുടെ മനസ്സിൻ്റെ കണ്ണിൽ സങ്കല്പിക്കാവുന്നതാണ് ഉദാഹരണമായി നിങ്ങൾക്ക് നിങ്ങളുടെ മിത്രത്തെ ഒരു ഫോട്ടോഗ്രാഫിൽ ഉള്ളതുപോലെ സങ്കല്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ സിനിമയിലെ പോലെ നിങ്ങളുടെ മിത്രം ചലിക്കുന്നതായും നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള സങ്കല്പം ഉണ്ടാകണം എന്നില്ല എന്നാൽ നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾ കാണുന്ന സമയത്ത് അദ്ദേഹം സന്തോഷവാനായും ചിരിക്കുന്നതായും സങ്കല്പിക്കുക ഇത് നിങ്ങളെ പുഞ്ചിരിക്കാനായും സന്തോഷിക്കാനായും പ്രേരിപ്പിക്കും ഈ സങ്കല്പം ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇത് ചിലപ്പോൾ ശരിക്ക് കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ ദൂരെയുള്ളതുപോലെ തോന്നും അല്ലെങ്കിൽ ഒരു ക്ഷണത്തിൽ മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ഇത് ഇല്ലാതാകും അതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഒരിക്കലും കൂടുതൽ ശ്രമിക്കരുത് എന്തെന്നാൽ അത് നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കും ചിലർക്ക് സങ്കൽപ്പിക്കാനേ സാധ്യമല്ല അതിനാൽ നിങ്ങൾക്ക് ആ സുഹൃത്തിൻ്റെ പേരുപയോഗിച്ച് ആ സുഹൃത്തിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ സമയത്തിൻ്റെ എഴുപത് ശതമാനവും മൈത്രിഭാവത്തിൻ്റെ അനുഭവം അനുഭവിക്കുന്നതിലായിരിക്കണം ഇരുപത് ശതമാനമോ അതിൽ കമ്മിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് ആശംസ അയക്കുന്നതായും ആ ആശംസയെ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്നതിനും ഉപയോഗിക്കണം ഇത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ സന്തോഷം കൂട്ടുവാൻ സഹായിക്കും നിങ്ങളുടെ സമയത്തിൻ്റെ പത്ത് ശതമാനം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെപ്പറ്റി സങ്കല്പിക്കാൻ ഉപയോഗിക്കാവൂ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മൈത്രിഭാവത്തിൻ്റെ അനുഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ധ്യാനത്തിൽ സങ്കല്പം എന്നുള്ളത് ഏറ്റവും പ്രധാനം കുറഞ്ഞ കാര്യമാണ് എങ്കിലും സങ്കല്പത്തിനായി നിങ്ങൾ ഒരു ചെറിയൊരു പ്രയത്നം നടത്താവുന്നതാണ് അവസാനം ഇത് എളുപ്പമായി തീരും പുഞ്ചിരി ഇത് പുഞ്ചിരിക്കുന്ന ഒരു ധ്യാനമാണ് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്പിരിച്വൽ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങൾ മൈത്രി ആശംസിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പുഞ്ചിരിക്കുക ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞാണ് ഇരിക്കുന്നത് എന്നാലും നിങ്ങളുടെ കണ്ണിലും നിങ്ങൾ പുഞ്ചിരിക്കുക ഇത് നിങ്ങളുടെ മുഖത്തുള്ള പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും നിങ്ങളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി നിർത്തുക അതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലും ഒരു ചെറിയ പുഞ്ചിരി നിർത്തുക പുഞ്ചിരി വളരെ നല്ലതാണ് ഈ അഭ്യാസത്തിൽ എല്ലാ സമയവും അഭ്യസിക്കുന്നത് വളരെ സഹായകരമാണ് പ്രധാനമായും നിങ്ങൾ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്യണം നമ്മൾ എത്ര കണ്ട് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് കൂടുതൽ നമ്മൾ സന്തോഷവാന്മാരായിട്ട് തീരും ഇത് നിങ്ങൾക്ക് അപ്രസക്തമായിട്ട് തോന്നിയേക്കാം എന്നാൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം നിങ്ങളുടെ വായുടെ മൂലകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ അധരങ്ങളും അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള നിങ്ങളുടെ മാനസിക അവസ്ഥകളും വളരെ ബന്ധമുള്ളതാണ് നിങ്ങളുടെ അധരങ്ങളുടെ മൂലകൾ താഴോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഭാരമുള്ളതായും അതേപോലെ തന്നെ അകുശലമായിട്ടുള്ള ചിന്തകളും നിങ്ങൾക്ക് വരുന്നതാണ് നിങ്ങളുടെ അധരങ്ങളുടെ മൂലകൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്സാഹവും മനസ്സിൽ സന്തോഷവും ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെന്നാൽ ഒരു പുഞ്ചിരി നിങ്ങളുടെ അനുഭവങ്ങളെയും ചിന്തകളുടെയും പറ്റിയുള്ള നിങ്ങളുടെ വീക്ഷണത്തെ മാറ്റാൻ വളരെ സഹായകരമാണ് അതിനാൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ പുഞ്ചിരിക്കുക ഓർക്കുക എന്തൊന്ന് ഉണരുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഏതിലേക്ക് പോകുന്ന സമയത്തും നിങ്ങൾ പുഞ്ചിരിക്കാൻ ശ്രമിക്കുക മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ എല്ലാറ്റിലും പുഞ്ചിരിക്കാൻ ശ്രമിക്കുക മനസ്സിൻ്റെ ഉത്സാഹമില്ലായ്മ നിങ്ങൾ എത്രമാത്രം കൂടിയും സത്യസന്ധമായും നിങ്ങളിലേക്കും നിങ്ങളുടെ സ്പിരിച്വൽ ഫ്രണ്ടിലേക്കും മൈത്രി അയയ്ക്കുന്നുവോ അത്രയും കുറവായിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉത്സാഹമില്ലായ്മയും അതേപോലെ തന്നെ ഉറക്കം വരലും നിങ്ങൾക്ക് ഉറക്കം വരുന്ന സമയത്തും ഉത്സാഹ കമ്മി ഉണ്ടാകുന്ന സമയത്തും നിങ്ങളുടെ ശരീരം അല്പം കുനിയാൻ തുടങ്ങും ഈ സമയത്ത് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ അല്പം അനക്കി നിവർത്തി ഇരുത്താൻ സാധിക്കും എന്നാൽ ഇതിനെയും കൂടുതൽ തവണ ചെയ്യരുത് നിങ്ങളുടെ മനസ്സിന് ഉത്സാഹം കമ്മിയാകുന്നു എന്ന് നിങ്ങൾ കാണുന്നു എങ്കിൽ നിങ്ങളുടെ മിത്രത്തിൽ നിങ്ങൾ കൂടുതൽ താൽപ്പര്യം എടുക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുന്നതായി അല്ലെങ്കിൽ അവൾ ചെയ്യുന്നതായി നിങ്ങൾ സങ്കൽപ്പിക്കുക ഉദാഹരണമായി അവർ ഉദാരവാന്മാരും സഹായകം ചെയ്യുന്നവരും ആയിരിക്കുന്നതായി നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ അവർ നിങ്ങളിൽ സന്തോഷവാന്മാരായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവരുമായി ചിരിച്ചുകൊണ്ടിരുന്നു എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ഉത്സാഹത്തെയും വീര്യത്തെയും വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ ഉത്സാഹമില്ലായ്മ കമ്മിയാകും നിങ്ങൾ നിങ്ങളുടെ ധ്യാനം തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇരിക്കാൻ ശ്രദ്ധിക്കണം ഇതിൽ ആദ്യത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മൈത്രി അയയ്ക്കുക ബാക്കിയുള്ള സമയം നിങ്ങൾ നിങ്ങളുടെ കല്യാണ നിങ്ങൾ മൈത്രി അയയ്ക്കുക ഒരേ മിത്രത്തെയായിരിക്കണം എല്ലാ സമയത്തും ഓർമ്മിക്കേണ്ടത് നിങ്ങളുടെ ധ്യാനം നന്നാകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ നേരം ഇരിക്കാവുന്നതാണ് അതായത് നിങ്ങളുടെ സമയത്തിനനുസൃതമായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ ആദ്യ ദിവസങ്ങളിൽ തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും മുപ്പത് മിനിറ്റിൽ കമ്മിയായി ഇരിക്കരുത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇരിക്കാം ആക്റ്റീവ് മെഡിറ്റേഷൻ സക്രിയ ധ്യാനം ഈ ധ്യാനം നിങ്ങൾ ചേറിലോ അല്ലെങ്കിൽ കുഷിലോ ഇരിക്കുമ്പോൾ മാത്രം അഭ്യസിക്കേണ്ട നിഷ്ക്രിയമായിട്ടുള്ള അല്ലെങ്കിൽ പാസീവായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ അല്ല ഇത് എല്ലാ സമയത്തും അഭ്യസിക്കേണ്ട ഒരു ധ്യാനമാണ് പ്രധാനമായും നിങ്ങൾ നിങ്ങളുടെ ദൈനംദിനിക വൃത്തികളിൽ ഏർപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ മനസ്സിൽ പല ചിന്തകളുമായിട്ടാണ് നടക്കുന്നത് എന്തുകൊണ്ട് ഓർക്കാവുന്നിടത്തോളം നിങ്ങൾക്ക് ഈ മൈത്രി ധ്യാനം അഭ്യസിച്ചുകൂടാ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കാറിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാറിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അനവധി ആവശ്യമില്ലാത്ത ചിന്തകൾ ആയിരിക്കും ഉണ്ടാകുക ഈ സമയത്താണ് വർത്തമാനകാലത്ത് നിങ്ങളുടെ മനസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതും എന്നിട്ട് ആ അന്യചിന്തകളെ ഉപേക്ഷിക്കേണ്ടതും എന്നിട്ട് നിങ്ങളുടെ തലയിലും മനസ്സിലും ഉള്ള സമ്മർദ്ദത്തെ റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ അയച്ചുവിടുക എന്നിട്ട് ആർക്കെങ്കിലും സന്തോഷം ആശംസിക്കുക നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ആർക്കാണ് സന്തോഷമുള്ള ചിന്തകൾ അയക്കുന്നത് എന്നത് കാര്യമല്ല ഇത് നിങ്ങൾക്കൊപ്പം നടക്കുന്ന ഒരു വ്യക്തിയോട് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണ മിത്രത്തോടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ എല്ലാ ജീവികളോടും ആയിരിക്കാം ഇവിടെ പ്രധാനപ്പെട്ട വാക്കുകൾ മൈത്രി അയയ്ക്കുക പുഞ്ചിരിക്കുക എന്നിട്ട് ആ ആഗ്രഹത്തെ അല്ലെങ്കിൽ ആ ആശംസയെ അനുഭവിക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ഒരു ദിവസം എത്രമാത്രം ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എത്ര സമയം മൈത്രി ചിന്തകളും കരുണിയുള്ള ചിന്തകളും ബാക്കിയുള്ളവരിലേക്ക് അയക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുവോ അത്രമാത്രം നമ്മൾ നമ്മളുടെ ചുറ്റുമുള്ള ലോകത്തെ സകാരാത്മകമായി സ്വാധീനിക്കുന്നു അതിൻ്റെ ഫലമായി നിങ്ങളുടെ മനസ്സ് കൂടുതൽ ഉത്സാഹമുള്ളതും സമാധാനം നിറഞ്ഞതും ശാന്തി നിറഞ്ഞതും ആയിട്ട് തീരും എല്ലാ സമയത്തും മൈത്രി മൈത്രിധ്യാനത്തിൻ്റെ ഗുണങ്ങൾ മൈത്രി മൈത്രിധ്യാനം അഭ്യസിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഉറങ്ങും ഗാഢമായി ഉറങ്ങും നിങ്ങൾ ഉണരുന്ന സമയത്ത് നിങ്ങൾ വേഗത്തിൽ നിങ്ങൾ ഉണരും മനുഷ്യർ നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങളുടെ മുഖം കൂടുതൽ കാന്തിയും ഓജസ്സും സൗന്ദര്യവും ഉള്ളതായിത്തീരും നിങ്ങൾ മൈത്രി മൈത്രിധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് മറ്റു ധ്യാനങ്ങൾ പരിശീലിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും സമാധിഷ്ടമാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ബുദ്ധൻ ആനാപാന അല്ലെങ്കിൽ ശ്വാസത്തിലുള്ള ധ്യാനത്തേക്കാൾ ഈ തരത്തിലുള്ള ധ്യാനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അതിനാൽ ഈ തരത്തിലുള്ള ചിന്തകൾ എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൈത്രിയും നിബാണവും മൈത്രി മൈത്രിധ്യാനത്തിൻ്റെ അഭ്യാസം നിങ്ങളെ നേരിട്ട് നിർബാണത്തിൻ്റെ അനുഭൂതിയിലേക്ക് നയിക്കും നിങ്ങൾ ബ്രഹ്മവിഹാരങ്ങൾ പിന്തുടരുകയാണെങ്കിൽ അതായത് നിങ്ങൾ മൈത്രി കരുണ മുദിത ഉബേഖ ഇവ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിബാണം ലഭിക്കും ഈ കാര്യങ്ങൾ ഭഗവാൻ ബുദ്ധൻ്റെ സുത്തങ്ങളിൽ വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ബുദ്ധൻ്റെ ഒറിജിനലായിട്ടുള്ള ഉപദേശങ്ങളെയാണ് സ്വത്തം എന്ന് വിളിക്കുക പലപ്പോഴും മറ്റുള്ള ടീച്ചർ പറയും ഈ അഭ്യാസം കൊണ്ട് മാത്രം ഒരു സാധകന് നിബാണം അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് പറയും എന്നാൽ അത് സത്യമല്ല എന്നാൽ നിങ്ങൾ ഈ മൈത്രി മൈത്രിധ്യാനം ബ്രഹ്മവിഹാരങ്ങളുടെ ഭാഗമായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ ഈ ധ്യാനം സാധകനെ നാലാമത്തെ ധ്യാനത്തിൻ്റെ ലെവൽ വരെ കൊണ്ടുചെന്ന് എത്തിക്കും ധ്യാനം അഭ്യസിക്കുന്ന എല്ലാ സാധകരും ഈ നിലയിൽ എത്തണം എന്നാണ് ബുദ്ധൻ ആഗ്രഹിച്ചത് നാലാമത്തെ ധ്യാനത്തിലാണ് ഒരു സാധകൻ വളരെ ആഴത്തിലുള്ള സമത അനുഭവിക്കുന്നത് സ്വത്തങ്ങൾ അനുസരിച്ച് ഒരു സാധകൻ ഈ ലെവലിൽ എത്തുന്ന സമയത്ത് മൂന്ന് വഴികൾ ആ വ്യക്തിയുടെ മുന്നിൽ വരുന്നതാണ് അവ ആ സാധകനെ നേരെ നിബാണത്തിൻ്റെ അനുഭവത്തിൽ കൊണ്ട് ചെന്ന് നമ്മൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിസ്താരമായി സംസാരിക്കുന്നില്ല എന്തെന്നാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്താ കുഴപ്പത്തിന് ഇടയാക്കും എന്നാൽ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ സ്വത്ത നമ്പർ അറുപത്തി രണ്ട് വായിക്കാൻ തുടങ്ങുക മജിമനികായത്തിലെ മഹർച്ചുലോവാദ സ്വത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴാമത്തെ സ്വത്തം ചൂലഹത്തി പദോപമ സ്വത്ത മജ്ജമനികായത്തിലെ ഈ സൂത്തം വായിക്കാവുന്നതാണ് ഈ ധ്യാന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സഹായകരം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇത് അഭ്യസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടട്ടെ എന്നും അതുമൂലം നിങ്ങൾ സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കട്ടെ എന്നും ആശംസിക്കുന്നു പുണ്യാനുമോദനം നമ്മൾ ധർമ്മം ബാക്കിയുള്ളവർക്ക് പകർന്ന് നൽകുന്ന സമയത്ത് പുണ്യാനുമോദം എന്ന ഒരു രീതിയുണ്ട് നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനായി നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു അതുകൂടാതെ ഇതിനെ ശ്രദ്ധിക്കുന്നത് മൂലവും നമ്മൾ ഒരുപാട് പുണ്യം ആർജിച്ചു അപ്പോൾ നമ്മൾ ഈ പുണ്യം ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്യാം അതുമൂലം നമ്മൾ എല്ലാവരും ശരിയായിട്ടുള്ള രീതിയിൽ സന്തോഷവാന്മാരാകട്ടെ കഷ്ടമനുഭവിക്കുന്നവർ കഷ്ടപ്പാടിൽ നിന്നും മോചനം നേടട്ടെ ഭയം അനുഭവിക്കുന്നവർ ഭയമോചിതരാകട്ടെ ദുഃഖം അനുഭവിക്കുന്നവർ ദുഃഖമുക്തരാകട്ടെ എല്ലാ പ്രാണികൾക്കും സുഖമുണ്ടാകട്ടെ ഞാൻ ചെയ്ത ഈ പുണ്യം എല്ലാ പ്രാണികൾക്കും ലഭിക്കട്ടെ എല്ലാവർക്കും സുഖവും സന്തോഷവും മുക്തിയും ലഭിക്കട്ടെ ഭൂമിയിലും ആകാശത്തിലും ജലത്തിലും വസിക്കുന്ന അതിശക്തരായ ദേവന്മാർക്കും നാഗങ്ങൾക്കും ഈ പുണ്യം ലഭിക്കട്ടെ അവരെല്ലാവരും ബുദ്ധശാസനത്തെ രക്ഷിക്കട്ടെ എല്ലാവർക്കും സുഖവും ശാന്തിയും മുക്തിയും ലഭിക്കട്ടെ സാധു സാധു സാധു